രാജ്യത്ത് തുടർച്ചയായി ഏഴാം ദിവസവും ഇന്ധനവില കൂട്ടി എണ്ണക്കമ്പനികൾ പെട്രോളിന് ഇന്ന് അൻപത്തി പൈസയും ഡീസലിന് അൻപത്തി അഞ്ച് പൈസയുമാണ് കൂട്ടിയത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പെട്രോളിന് കൂടിയത് രൂപ തൊണ്ണൂറ്റിയൊന്ന് പൈസയാണ് ഡീസലിന് മൂന്ന് രൂപ എൺപത്തിയൊന്ന് പൈസയും ഏതാണ്ട് നാല് രൂപയോളം ഒരാഴ്ചയ്ക്കകം ഇന്ത്യയിൽ കൂടുമ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില താഴ്ന്നു തന്നെ എന്നതാണ് ശ്രദ്ധേയം ഇതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് തുടർച്ചയായി വില കൂടിയതോടെ വിപണിയിൽ വിലക്കയറ്റം വരാനും സാധ്യതയേറുകയാണ് കോവിഡ് പ്രതിസന്ധിക്കിടെ ഡിമാൻഡ് കുറഞ്ഞതോടെ അസംസ്കൃത എണ്ണവില ചരിത്രത്തിലെ ഏറ്റവും താഴ്ചയിലെത്തി ു വെറും ഇരുപത് ഡോളർ എന്ന അവിശ്വസനീയമായ വിലക്കുറവില് എത്തിയെങ്കിലും ജനങ്ങൾക്ക് നേട്ടമുണ്ടായില്ല പിന്നീട് രാജ്യാന്തര വിപണിയിൽ എണ്ണവില അല്പം കൂടി പിന്നെ എൺപത് ദിവസത്തിനു ശേഷം രാജ്യത്തെ എണ്ണ കമ്പനികൾ യോഗം ചേർന്ന് നിരക്ക് കൂട്ടാൻ തീരുമാനിക്കുകയായിരുന്നു ഇന്നേക്ക് തുടർച്ചയായ ഏഴാം ദിവസമാണ് ഇന്ധനവില കൂട്ടുന്നത് എന്നാൽ എണ്ണ കമ്പനികൾ മാത്രമല്ല ഈ വില കൂടുന്നതിന് കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതി നികുതിഘടന ഇതിലൊരു പ്രധാന ഘടകമാണ് ഈ വർഷം തന്നെ രണ്ടു തവണയാണ് കേന്ദ്ര എക്സൈസ് തീരുവ കൂട്ടിയത് നാഷണൽ ഡെസ്ക് ജീവൻ